ജെഎൻയു ഹൈദരാബാദ് സർവകലാശാല മാതൃകയിൽ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലും ഇടപെടാനുള്ള പോലീസിന്റെ നീക്കത്തിനെതിരെ വിദ്യാർത്ഥികൾ. തീവ്ര ഇടത് സംഘടനകൾ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന ആരോപണം വിദ്യാർത്ഥികൾ നിഷേധിച്ചു. അതേസമയം രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ സർവകലാശാല സമിതിയെ നിയോഗിച്ചു. ഇടത് തീവ്രവാദ സംഘടനകൾ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലും പിടിമുറുക്കിയെന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടിയ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസാണ് പുറത്തുവിട്ടത്. പ്രോഗ്രസീവ് സ്റ്റുഡൻസ് അസോസിയേഷൻ, അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ, പാഠാന്തരം എന്നിവ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർവകലാശാല സമിതിയെ നിയോഗിച്ചു. സംഘടനകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിച്ച് സമിതി കളക്ടർക്ക് വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ ക്യാമ്പസിൽ തീവ്ര ഇടത് സംഘടനകളുടെ സാന്നിധ്യം വിദ്യാർത്ഥികൾ നിഷേധിച്ചു. വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ എന്ന നിലയിലാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ പ്രോഗ്രസീവ് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പി എസ് എ രൂപീകരിച്ചത് മറ്റാരുമല്ല, ഞങ്ങളൊക്കെ തന്നെ. അതിൻ്റെ ഉള്ളിൽ ഒരു ഹിഡൻ അജണ്ട ആയിട്ടും ഞങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പാഠാന്തരത്തിൻ്റെ മാഗസീൻസ് വിതരണം ചെയ്തു എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല. അവിടെ മാഗസീൻ്റെ എഡിറ്ററിലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒന്നോ രണ്ടോ മാഗസീൻസ് ഉണ്ടായിരുന്നു. മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ക്യാമ്പസിൽ സജീവമായതോടെ പലരും പി എസ് എ വിട്ട് മറ്റ് സംഘടനകളിലേക്ക് മാറി. ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായി വന്നതോടെ പി എസ് എ എന്നൊരു കൂട്ടായ്മ പൊതു പ്ലാറ്റ്ഫോമിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെയും ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെയും സംഭവങ്ങൾ വലിയ തലവേദനയായ സാഹചര്യത്തിലാണ് കാസർഗോഡും ഇടപെടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.